നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് എടുത്തതിനാൽ തന്നെ ഇടക്കാല ബജറ്റായിരിക്കും നാളെ അവതരിപ്പിക്കുക തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും സമ്പൂർണ്ണ ബജറ്റ് എന്ന് പ്രധാനമന്ത്രി രാവിലെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബജറ്റിനെ കുറിച്ച് രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത് എന്നാൽ ഇന്ത്യൻ ബജറ്റിനെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു വിദേശ രാജ്യമുണ്ട് അത് മാലിദ്വീപാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് പണി വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മാലിദ്വീപ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ദ്വീപുകളിൽ വൻകിട നിക്ഷേപങ്ങളും പദ്ധതികളും നാളത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന ഇതാണ് മാലിദ്വീപിനെ അസ്വസ്ഥമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ കസേര വലിച്ചിട്ടിരുന്നതോടെ മാലിദ്വീപിന്റെ തകർച്ച തുടങ്ങിയിരുന്നു ഭാരതവുമായുള്ള നയതന്ത്ര തർക്കങ്ങൾ തുടരുന്നതിനിടെ മാലിദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവും രേഖപ്പെടുത്തിയിരുന്നു കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാലദ്വീപ് സന്ദർശിച്ച സഞ്ചാരികളിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇന്ത്യൻ സഞ്ചാരികളായിരുന്നു ഇക്കൊല്ലത്തെ ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരുടെ എണ്ണം അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യക്കാരാണ് മാലദ്വീപിലേക്ക് എത്തിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതോടെ മാലദ്വീപിനെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചതുമൊക്കെയാണ് ഇന്ത്യൻ സഞ്ചാരികളെ മാലദ്വീപിൽ നിന്ന് അകറ്റാനുള്ള പ്രധാന കാരണമായി മാറിയത് സിനിമാ താരങ്ങളടക്കമുള്ളവർ ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു വിമർശനം രൂക്ഷമായതോടെ മാലിദ്വീപ് മന്ത്രിമാർ അധിക്ഷേപ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ഒടുവിൽ മന്ത്രിമാരെ മാലിദ്വീപ് സസ്പെൻഡ് ചെയ്യുക വരെ ചെയ്തു എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞ് ഉരുകിയിട്ടില്ല മാലദ്വീപ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇക്കൊല്ലത്തിൽ നാമമായ വർധന ഉണ്ടായിട്ടുണ്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനമാണ് ചൈനയ്ക്കുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ കണക്കുകൾ പ്രകാരം ദ്വീപിലെ ടൂറിസം വിഹിതത്തിൽ ഇന്ത്യയ്ക്ക് പതിനൊന്ന് ശതമാനവും റഷ്യയ്ക്ക് ചൈനയ്ക്കും പത്ത് ശതമാനവും വീതമായിരുന്നു നിലവിൽ ഇന്ത്യയുടെ വിഹിതം എട്ട് ശതമാനം മാത്രമാണ് നിലവിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് ആറ് ശതമാനം വിപണി വിഹിതവുമായി റഷ്യൻ സഞ്ചാരികളാണ് മാലദ്വീപ് സന്ദർശിക്കുന്ന സഞ്ചാരികളിൽ ഏറ്റവും മുന്നിലുള്ളത് പത്തേ പോയിന്റ് നാല് ശതമാനം യാത്രക്കാരുമായി ഇറ്റലിയാണ് രണ്ടാം സ്ഥാനത്ത് ചൈന കഴിഞ്ഞാൽ ബ്രിട്ടനാണ് ഇന്ത്യയ്ക്ക് തൊട്ട് മുന്നിലുള്ള രാജ്യം ജർമ്മനി അമേരിക്ക ഫ്രാൻസ് പോളണ്ട് സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം ആറ് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് വെബ് ഡെസ്ക് ന്യൂസ് തൂസ് ദുബായ് അഹമ്മദാബാദ് ഗുജറാത്ത്